ഗ്രേഡ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ നമ്മൾ ലൈറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക്കൽ കറണ്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ എന്താണ് ഇൻകാൻഡസൻ്റ് ലാമ്പ് എന്നും അതിൻ്റെ വർക്കിംഗ് എന്താണെന്നും അതുപോലെ തന്നെ ഇൻകാൻഡസൻ്റ് ലാമ്പിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്താണെന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. സോ ഇൻകാൻഡസൻ്റ് ലാമ്പിനെ പറ്റി പഠിച്ചു കഴിഞ്ഞെങ്കിൽ നമുക്ക് അടുത്ത് പഠിക്കാനുള്ളതാണ് ഡിസ്ചാർജ് ലാമ്പ്. എന്താണ് ഡിസ്ചാർജ് ലാമ്പ്? അപ്പോൾ നമുക്ക് ഹെഡിങ് കൊടുക്കുക, എന്താണ് ഡിസ്ചാർജ് ലാമ്പ്? ഇവിടെയും പേര് പറയുന്നത് പോലെ തന്നെ ഒരു ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് കാരണം, എന്ത് കാരണം? ഒരു ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് കാരണം എവിടെ ഉണ്ടാകുന്ന ഡിസ്ചാർജ്? ത്രൂ എ ഗ്ലാസ്. എന്തോന്ന്? ത്രൂ എ ഗ്ലാസ് അല്ല, സോറി, ത്രൂ എ ഗ്യാസ്. അതായത് ഒരു ഗ്യാസുണ്ട്, വാതകമുണ്ട്. ഈ ഗ്യാസിലൂടെ നമ്മൾ എന്ത് കൊടുക്കുകയാണ്? വൈദ്യുതി കൊടുക്കുകയാണ്. അതിന് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ വൈദ്യുതി കൊടുത്തു കഴിയുമ്പോൾ അവിടെ സംഭവിക്കുന്ന കുറച്ച് മാറ്റങ്ങളുണ്ട്. ഈ മാറ്റങ്ങൾ കാരണമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇൻകാൻഡസൻ്റ് ലാമ്പ് പോലെ ഹീറ്റായി ലൈറ്റ് ഉണ്ടാകുന്ന ഒരു ഡിവൈസ് അല്ല എന്ത് ഡിസ്ചാർജ് ലാമ്പ് എന്ന് പറയുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ത്രൂ ആൻ ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് ഇൻ എ ഗ്യാസ്. ഒരു ഗ്യാസിലുണ്ടാകുന്ന ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് കാരണമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഡിസ്ചാർജ് ലാമ്പിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നോക്കാം. നമുക്ക് ഇതുപോലെ ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ടാവും. ഈ ഗ്ലാസ് ട്യൂബിനകത്തായിട്ട് രണ്ട് ഇലക്ട്രോഡ് ഉണ്ടാവും. ഇവയ്ക്കിടയിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു? പവർ കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പം ഇതെന്താണ്? ഇലക്ട്രോഡ്. എന്താണ് ഇലക്ട്രോഡ് കാണും. ഇവിടെ എന്താണ്? ഒരു ഗ്യാസ് ഉണ്ടായിരിക്കും. ലോ പ്രഷറിൽ ഒരു ഗ്യാസ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇത് പോസിറ്റീവോ ഇത് നെഗറ്റീവോ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യും? ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് ഉണ്ടാവും. സോ ഈ ഡിസ്ചാർജ് കാരണമാണ് എന്ത് ചെയ്യുന്നത്? വൈദ്യുതി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അധികം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നില്ല, എങ്കിലും നമുക്ക് ബേസിക്കായി കുറച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ എന്താ ഡിസ്ചാർജ് ലാമ്പ് നടക്കുന്നത്? ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് ആണ്. എവിടെയാണ് നടക്കുന്നത്? ഒരു ഗ്യാസിലൂടെയാണ് നടക്കുന്നത്. അപ്പോൾ അത് കാരണം എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇതുപോലെ ഒരു, നിങ്ങൾ ഡിസ്ചാർജ് ലാമ്പ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്, ഉറപ്പായിട്ടും കണ്ടിട്ടുണ്ട്. ട്യൂബ് ലൈറ്റ്, നമ്മളെല്ലാവരും വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇന്നത്തെ ചിപ്പോൾ ഉപയോഗിക്കുന്ന എൽ ഇ ഡി ട്യൂബ് അല്ല, അതിന് തൊട്ട് മുമ്പുള്ള റൗണ്ട് ഷേപ്പ് ഇരിക്കുന്ന ട്യൂബ്, ട്യൂബ് ലൈറ്റ് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഒന്ന്, പണ്ട് ഈ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോഴേ പണ്ട് ക്യാമറമാൻ്റെ കൂടെ ഇങ്ങനെ ഒരു ലൈറ്റ് ബോയ് കൊണ്ട് കിടക്കും. ഈ ലൈറ്റ് ബോയുടെ കയ്യിരിക്കുന്ന ലൈറ്റ് എന്തിനു എക്സാമ്പിളാണ്? ഒരു ഡിസ്ചാർജ് ലാമ്പിന് എക്സാമ്പിളാണ്. നിങ്ങൾ സർച്ച് ലൈറ്റ് കണ്ടിട്ടുണ്ടോ? ഈ പറയുന്ന ലൈറ്റ് ഹൗസുകളുടെ മുകളിൽ ഇരിക്കുന്ന ലൈറ്റ്, ഒരുപാട് ദൂരം കടലിൽ കൂടി പോകുന്ന ആൾക്കാരൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞു നമ്മൾ വെച്ചിരിക്കുന്ന ലൈറ്റ് ഹൗസ്, സർച്ച് ലൈറ്റ്, സിനിമകളിലൊക്കെ ഈ കൊള്ള സങ്കേതവും അല്ലെങ്കിൽ മിലിറ്ററി ക്യാമ്പൊക്കെ കാണിക്കുമ്പോൾ അവിടെയൊക്കെ വെച്ചേക്കും ദൂരെ രാത്രി കാണാൻ വേണ്ടിയുള്ള ലൈറ്റ്, സർച്ച് ലൈറ്റ്. അതിനകത്തുള്ളത് എന്ത് തന്നെയാണ്? ഒരു ഡിസ്ചാർജ് ലാമ്പാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, നല്ല പ്രകാശം ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്, ഡിസ്ചാർജ് ലാമ്പിൽ നിന്ന് കിട്ടുന്നുണ്ട്. സോ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഈ ഡിസ്ചാർജ് ലാമ്പിന് ഒരുപാട് കാറ്റഗറീസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഈ വർഷം എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അത്രയ്ക്കൊന്നും ഡീറ്റെയിൽ പഠിക്കേണ്ട ആവശ്യമില്ല, ബേസിക് ആയ കാര്യം അറിഞ്ഞിരുന്നാൽ മതി. സോ ഡിസ്ചാർജ് ലാമ്പിൽ നടക്കുന്ന എന്താണ്? ആൻഡ് ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് വിൽ ഹാപ്പൺ ത്രൂ എ ഗ്ലാസ്. ഒരു ഗ്ലാസ് എന്ന് വീണ്ടും ഗ്യാസ്, ഗ്യാസിലൂടെ എന്ത് ചെയ്യുന്നു? ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് നടക്കുന്നു. നടക്കുമ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇവിടെ ഒരു ഗ്യാസ് ഉണ്ട്, കറണ്ട് നമ്മൾ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഒരു ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് നടക്കും അല്ലേ. ഈ ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് നടക്കുമ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്തുള്ള ഗ്യാസിൻ്റെ ആറ്റം ഉണ്ടല്ലോ, ഗ്യാസിൻ്റെ ആറ്റം ഉണ്ട്. ഈ ആറ്റം എന്താവും? ഇത് എക്സൈറ്റഡ് ആവും. എന്താവും? എക്സൈറ്റഡ് ആവും. എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ഇതിൻ്റെ എനർജി കൂടും. കാരണം വൈദ്യുത ഊർജ്ജമാണ് അതിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ എന്ത് പറ്റും? ഇതിനകത്തുള്ള ഗ്യാസ് മോളിക്യൂൾസിൻ്റെ എനർജി കൂടി ഇത് എന്ത് ചെയ്യുന്നു? എക്സൈറ്റഡ് ആകും. നമ്മൾ അതിനെ എന്തെന്ന് പറയും? എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോയി എന്ന് പറയും. എന്തെന്ന് പറയും? എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോയി എന്ന് പറയും. ഊർജ്ജം കൂടുതൽ കിട്ടുമ്പോൾ, അപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ എന്ത് പറയാൻ പറ്റും, നമ്മൾ ഭയങ്കര സന്തോഷം വന്നു, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? തുള്ളിച്ചാടി എന്ന് പറയൂലേ. സിമിലർ അതുപോലത്തെ ഒരു കേസ് തന്നെയാണ്. സന്തോഷം അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഇവിടെ എന്താണ്? എനർജി കിട്ടുകയാണ്. ആറ്റങ്ങൾക്ക് അമിതമായി എനർജി കിട്ടുമ്പോൾ അവരെന്ത് ചെയ്യും? ഈ പറഞ്ഞ പോലെ ഒരു സന്തോഷത്തിൻ്റെ സ്റ്റേറ്റ് എന്നല്ല, എക്സൈറ്റഡ് സ്റ്റേറ്റ്, എനർജി കൂടിയ അൺസ്റ്റേബിളായ ഒരു സ്റ്റേറ്റിലേക്ക് എന്ത് ചെയ്യും? ഇവർ പോകും. കാരണം ഊർജ്ജം കൂടിയിരിക്കുമ്പോൾ ഇവർക്ക് ഈ ആറ്റത്തിനകത്ത് നിൽക്കാനും പറ്റുന്നില്ല, പുറത്ത് പോകാനും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാകും. ഇലക്ട്രോൺസിനൊക്കെ എന്താണ്? ആറ്റത്തിൽ നിൽക്കാനും പറ്റുന്നില്ല, പുറത്തോട്ട് പോകാനും പറ്റുന്നില്ല, കെമിക്കൽ ചേഞ്ച് ഉണ്ടാക്കാനും പറ്റുന്നില്ല, അട്രാക്ട് ചെയ്യാനും പറ്റുന്നില്ല. ആകെ ബുദ്ധിമുട്ടായ ഒരു സ്റ്റേറ്റിലേക്ക് എത്തും. അതാണ് എന്ത്? എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഒറ്റ പോയിന്റ് മാത്രം ഓർത്താൽ മതി, എനർജി വലിച്ചെടുത്തിട്ടാണ്, എനർജി അകത്തോട്ട് എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവർ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് ആവുന്നത്. എനർജി അകത്തേക്ക് എടുത്തവർ എന്ത് ചെയ്യുന്നു? എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് ആവുന്നു. ഈ സ്റ്റേറ്റ് ഹൈലി അൺസ്റ്റേബിൾ ആണ്. എന്താണ് ഇത്? അൺസ്റ്റേബിൾ. അധിക സമയമൊന്നും ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായി കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഒരു കാര്യമേ,
ഇത് ഗ്ലാസ് ട്യൂബ് വിട്ട് വെളിയിൽ പോകുന്നല്ല ഞാനീ പറയുന്നത് അകത്ത് നടക്കുന്ന പരിപാടിയാണ് എന്ത് ചെയ്യും ഇത് തിരിച്ച് പണ്ടത്തെ അവസ്ഥയിലേക്ക് തിരിച്ചു പോകും കുറച്ച് കഴിയുമ്പോൾ ഇതെന്ത് ചെയ്യും പണ്ടത്തെ അവസ്ഥയിലേക്ക് തിരിച്ചു പോകും തിരിച്ചു പോകുമ്പോൾ ഇവിടെ വാങ്ങിച്ച എനർജി വെറുതെ കളഞ്ഞിട്ട് അങ്ങ് പോകാൻ പറ്റുമോ എനർജി ഇല്ലാതാക്കാൻ പറ്റുമോ ഇല്ല എനർജിയെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല ഡിസ്ട്രോയ് ചെയ്യാനും പറ്റില്ല പക്ഷേ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് ഇവിടെയും ഇലക്ട്രിക്കൽ എനർജിയിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജത്തിന് ഇവർ എന്ത് ചെയ്യും ഇവർ പുറത്തേക്ക് കളയും എന്തിൻ്റെ ഫോമിൽ പ്രകാശത്തിൻ്റെ ഫോമിൽ അഥവാ ലൈറ്റിൻ്റെ ഫോമിൽ സോ എന്താ പറഞ്ഞത് ഒരാറ്റം ഉണ്ടാകും അതിലേക്ക് ഇലക്ട്രിക്കൽ എനർജി കിട്ടുന്നു എനർജി കിട്ടുമ്പോൾ ഇവർ എന്ത് ചെയ്യും ഇവൻ എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകും ഈ സ്റ്റേറ്റ് അൺസ്റ്റേബിൾ ആണ് കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു എനർജിയെ പുറത്തേക്ക് കളഞ്ഞിട്ട് ഈ എനർജി എന്ത് ഫോമിലായിരിക്കും ലൈറ്റിൻ്റെ ഫോമിലെ എനർജി പുറത്തേക്ക് കളഞ്ഞിട്ട് ഇവന്മാർ എന്ത് ചെയ്യുന്നു പഴയ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരുന്നു അപ്പോൾ നമുക്ക് ഈ ബൾബിൽ നിന്ന് എന്ത് കിട്ടും പ്രകാശം പുറത്തേക്ക് കിട്ടും ഇതാണെന്ത് ഒരു ഡിസ്ചാർജ് ലാമ്പിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുള്ള കാര്യമാണ് നമുക്ക് അത്രയും ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ബേസിക്കായ കാര്യമൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ ഇത് പലതരത്തിലുണ്ട് ഇതിൻ്റെ ഒരു ഫോമാണെന്ത് നമ്മൾ ഉപയോഗിക്കുന്ന ട്യൂബ് ലൈറ്റ് അത് നമ്മൾ എന്താണ് വിളിക്കുന്നത് ഫ്ലൂറസെൻ്റ് ലാമ്പ് എന്നാണ് വിളിക്കുന്നത് എന്താണ് വിളിക്കുന്നത് ഫ്ലൂറസെൻ്റ് ലാമ്പ് അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഇലക്ട്രോഡ് ഉണ്ട് ഇതുപോലത്തെ അതിനകത്ത് ഒരു വെള്ള കളർ പൊടി വെച്ചിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ എന്തോ അത് മെർക്കുറി വേപ്പറാണ് എന്താണത് മെർക്കുറിയുടെ വേപ്പറാണ് മെർക്കുറി വേപ്പറിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ഡിസ്ചാർജ് ഉണ്ടാകുന്നത് അപ്പോൾ എന്ത് പറ്റും മെർക്കുറി വേപ്പർ ഇത് പറഞ്ഞ പോലെ എന്താണ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ പോകും എന്നിട്ട് തിരിച്ചു വരും എന്നിട്ട് ലൈറ്റ് എമിറ്റ് ചെയ്യും ഈ എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് നമുക്ക് കാണാൻ പറ്റുന്ന ലൈറ്റല്ല പ്രകാശം പല ടൈപ്പൊക്കെ ഉണ്ട് കാണാൻ പറ്റുന്നതുകൊണ്ട് പറ്റാത്തതുകൊണ്ട് പറ്റാത്തതായിട്ട് ഇതിനെന്ത് ചെയ്യുന്നു ഈ ട്യൂബിൻ്റെ അകത്തായിട്ട് ഫോസ്ഫറസിൻ്റെ ഒരു കോട്ടിംഗ് ഉണ്ട് ഇത് വലിച്ചെടുത്തിട്ട് എന്ത് ചെയ്യുന്നു ഇലുമിനേറ്റ് ചെയ്യുന്നു അത് നമ്മൾ എന്താണ് ഫ്ലൂറസെൻ്റ് എന്നൊക്കെ വിളിക്കുന്നത് ഫ്ലൂറസെൻസ് ലൈറ്റ് എമിറ്റിംഗ് എന്നൊക്കെ എൻ്റെ മീനിങ് ഒന്നുമില്ല മെർക്കുറിയിൽ കൂടെ കറണ്ട് പോകുമ്പോൾ മെർക്കുറി എന്ത് ചെയ്യുന്നു ഇതുപോലെ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എന്ത് ചെയ്യും ഉള്ള എനർജി അത് പുറത്ത് കളയും അതിൽ വേവ്സിൻ്റെ ഫോമിലായിരിക്കും അത് ഫോസ്ഫറസിൽ തട്ടും ലൈറ്റ് കിട്ടും പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പറഞ്ഞു തന്നേ ഉള്ളൂ അതൊരു എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്ക് കണ്ടിട്ടുള്ള ഫിഗറുകൾ നിങ്ങൾക്ക് കണ്ട് അറിയാൻ പറ്റും ഇതെല്ലാം അതിന് എക്സാമ്പിളാണ് ഡിസ്ചാർജ് ലാമ്പിന് എക്സാമ്പിളാണ് നമുക്ക് വർക്കിംഗ് അധികം ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് എന്ത് അതിൻ്റെ അഡ്വാൻറ്റേജ് അതായത് എന്തുകൊണ്ട് നമ്മൾ ഫ്ലൂ ഇൻകാൻഡസൻ്റ് ലാമ്പിനെ കളഞ്ഞിട്ട് ഈ പറയുന്ന ഡിസ്ചാർജ് ലാമ്പുകളെ കൊണ്ടുപോകുന്നു എന്ന് ചോദിച്ചാൽ ഒന്ന് എന്താണ് നോ ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇവിടെ എവിടെയെങ്കിലും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് പറഞ്ഞു നോ ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇവിടെ ചൂടാവുന്ന പ്രശ്നമില്ല അതുകൊണ്ട് എനർജി വേസ്റ്റ് ഇല്ല ഹീറ്റ് ഒട്ടും തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല അപ്പോൾ എന്താണ് നോ എനർജി ലോസ് അല്ലേ നോ എനർജി ലോസ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് അപ്പോൾ ഹീറ്റിൻ്റെ രൂപത്തിൽ ഇവിടെ എന്ത് ചെയ്യുന്നില്ല എനർജിയുടെ നഷ്ടമൊന്നും തന്നെ ഉണ്ടാവുന്നില്ല രണ്ട് മോർ ലൈഫ് കൂടുതലാണ് മൂന്ന് മോർ ലൈറ്റ് കൂടുതലാണ് മാത്രമല്ല ഇതിനെന്താണ് വേറെ ആപ്ലിക്കേഷൻസ് ഉണ്ട് അതായത് റേഞ്ച് കൂടുതലാണ് ലൈഫ് കൂടുതലാണ് അപ്പോൾ സച്ച് ലൈറ്റ് ആയിട്ട് മറ്റ് പല ആവശ്യത്തിനും എന്ത് ചെയ്യാൻ പറ്റും യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല ലൈഫ് കൂടുതലാണ് ലൈറ്റ് കൂടുതലാണ് നിഴൽ ഷാഡോ കുറവാണ് അല്ലേ ബുക്ക് പണ്ടൊക്കെ ആൾക്കാർ പഠിക്കുന്ന സമയത്തൊക്കെ കുറച്ച് മുമ്പത്തെ കാലത്തൊക്കെ പറയും ഈ ട്യൂബ് ലൈറ്റ് വെച്ചിൻ്റെ മുമ്പിൽ നിന്ന് വേണം പഠിക്കാൻ മറ്റേ ഇൻകാൻസൻ്റെ മുമ്പിൽ നിന്ന് പഠിക്കരുത് എന്താണ് നിഴൽ വീഴും അപ്പോൾ കൺ സ്ട്രെയിൻ കൂടുമെന്നാണ് പറയുന്നത് നിഴലെന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമായിരിക്കും അപ്പോൾ നോക്കിയോ ഇത്രയൊക്കെയാണ് എന്ത് ഒരു ഡിസ്ചാർജ് ലാമ്പിൻ്റെ അഡ്വാൻറ്റേജ് ലൈഫ് കൂടുന്ന ലൈറ്റ് കൂടുതലാണ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് എനർജിയിൽ നഷ്ടമില്ല ഷാഡോ കുറവാണ് ഇതൊക്കെയാണ് എന്ത് ഡിസ്ചാർജ് ലാമ്പിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്നാൽ തീരുന്നുണ്ടോ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ട് കേട്ടോ ഇതിന് എന്താണെന്നറിയാവോ ഡിസ്അഡ്വാൻറ്റേജ് പറയാനാണെങ്കിൽ കുറേ ഉണ്ട് അത് പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പറയുന്ന മെർക്കുറിയുടെ പ്രസൻസ് എന്താണ് മെർക്കുറിയുടെ പ്രസൻസ് നമ്മൾ ഡിസ്ചാർജ് ലാമ്പിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ ട്യൂബ് ലൈറ്റ് ആണല്ലോ എല്ലാ വീടുകളിലും ഉപയോഗിക്കുന്നതാണ് പക്ഷേ ഇതിനകത്ത് മെർക്കുറി ഉണ്ട് ഈ മെർക്കുറി എന്ന് പറയുന്ന ഒരു ഹാംഫുൾ ആയൊരു സാധനമാണ് ഇത് നമ്മളിപ്പോൾ ട്യൂബ് ചീത്തായി എന്ത് ചെയ്യും പറമ്പിക്കൊണ്ട് കളയും അതാണ് ശീലം ഇത് കഴിയുമ്പോൾ എന്ത് പറ്റും മഴ പെയ്യുമ്പോൾ ഈ ട്യൂബ് പൊട്ടും അല്ലേ പൊട്ടി കഴിയുമ്പോൾ വെള്ള പുകയൊക്കെ നല്ല ഭംഗിയുണ്ട് ഈ പുകയൊക്കെ എന്താണ് മെർക്കുറി വേപ്പേഴ്സാണ് ഇത് മണ്ണിലാവുന്നത് നല്ലൊരു കാര്യം അല്ല ഇത് ജലാശയങ്ങളിലേക്ക് മഴ പെയ്യുമ്പോൾ എന്ത് ചെയ്യും വെള്ളത്തോടെ പൊഴുകിപ്പോവും അത് നല്ലൊരു കാര്യമല്ല ഇതെന്താണ് പൊല്യൂഷന് കാരണമാക്കുന്നത് കൊണ്ട് ഇത് വളരെയധികം പ്രശ്നമുള്ളൊരു കാര്യമാണ് മാത്രമല്ല ഇത് എഫിഷ്യൻ്റ് ആണ് ആസ് കമ്പയർഡ് ടു ഇൻകാൻഡസൻ്റ് ലാമ്പ് മോർ ലൈറ്റ് തരും ആസ് കമ്പയർഡ് ടു ഇൻകാൻഡസൻ്റ് ലാമ്പ് പക്ഷേ കാലം കഴിഞ്ഞപ്പോൾ ഇലക്ട്രോണിക്സിൻ്റെ വരവോടുകൂടി നമ്മൾ ഇവരെക്കാളും കുറച്ചുകൂടി മികച്ച ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി കണ്ടെത്താൻ തുടങ്ങി അവരാണ് ആര് LED ലൈറ്റ് സോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കുക നമുക്ക് അടുത്ത് എന്ത് ചെയ്യാം LED ലൈറ്റിനെ പറ്റി പറയാം ആരെ പറ്റി പറയാം LED ലൈറ്റ് സോ ഇത്രയും കാര്യം നോട്ട് ചെയ്തല്ലോ നമുക്ക് എന്ത് ചെയ്യാം LED ബൾബിനെ പറ്റി നോക്കാം
So LED bulb ne pathi kuda parayumbodhekku nammude ee chapter endu yuvana avasaanikkuvana appo last topic aanu endu LED bulb ennu parayunu appo namukku nokka endana LED full form enna aadhi padikka endana L ennu vacha light E ennu vacha emitting endana light emitting D ennu vachalo diode endana appo LED ennu vacha endana light emitting diode endana പ്രകാശത്തെ എമിറ്റ് ചെയ്യുന്ന ഡയോഡ് ഇതാണ് അർജുനാത്ത സാധനം ഡയോഡ് അല്ലേ ഇതെന്താണ് ഒരു ഇലക്ട്രോണിക് കമ്പോണൻ്റ് ആണ് എന്താണ് ഇതൊരു ഇലക്ട്രോണിക് കമ്പോണൻ്റ് ആണ് ഇതിനെപ്പറ്റി ഞാൻ ഇപ്പം അധികം എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല കാരണം നമ്മളത് നിങ്ങൾ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന ഒരാളെ പറ്റി കേട്ടിട്ടുണ്ടോ നന്നായി വൈദ്യുതി കണ്ടക്ട് ചെയ്യുന്നവർ നമ്മൾ കണ്ടക്ടേഴ്സ് എന്നും അധികം കണ്ടക്ട് ചെയ്യാത്ത അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യാത്തവർ നമ്മൾ ഇൻസുലേറ്റർ എന്നും വിളിക്കുന്നു പക്ഷേ നമ്മുടെ പീരിയോഡിക് ടേബിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടിലും പെടാത്ത കുറച്ച് ആൾക്കാരുണ്ട് അവരെ നമ്മൾ സെമി കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കും ഫോർ എക്സാമ്പിൾ സിലിക്കണും ജർമാനിയവും ഇവർ കണ്ടക്ടറാണെന്ന് ചോദിച്ചാൽ അല്ല ഇൻസുലേറ്ററാണോ അല്ല ചില സമയത്ത് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും കണ്ടക്ട് ചെയ്യാൻ പറ്റും അല്ലാത്ത സമയത്ത് വളരെ ചെറിയ രീതിയിൽ കണ്ടക്ട് ചെയ്യാം എന്നാൽ ഇൻസുലേറ്ററിനെ പോലെയൊക്കെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും ആക്ട് ചെയ്യാനും പറ്റും കൺഫ്യൂഷൻ ഒന്നും വേണ്ട ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് അവർ വിളിക്കുന്ന പേര് സെമി കണ്ടക്ടേഴ്സ് സോ ഇവരെ നമ്മൾ ചേർത്ത് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് എന്ത് ഒരു ഡയോഡെന്ന് പറയുന്നത് നമ്മളതിനെ എൻ ടൈപ്പ് പി ടൈപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്നൊക്കെയാണ് വിളിക്കുന്നത് അധികം കൺഫ്യൂഷൻ ഒന്നും വേണ്ട അങ്ങനൊരു സാധനമുണ്ട് ഇത് ഇങ്ങനെ ഒരു ട്രയാങ്കിളും ഒരു സിമ്പിളും കൊടുത്താണ് നമ്മളിന് സർക്യൂട്ടിൽ എന്ത് ചെയ്യുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇതൊരു പ്രത്യേകത ഇത് രണ്ട് മെറ്റീരിയലാണെന്ന് മാത്രം സങ്കല്പിക്കുക ഇതിലൂടെ കറണ്ട് പോകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഇതിനകത്തൊരു മാറ്റം നടക്കും എന്ത് നടക്കും ഇതിനകത്തൊരു മാറ്റം നടന്നിട്ട് നമുക്ക് എന്ത് പുറത്തേക്ക് കിട്ടും ലൈറ്റ് പുറത്തേക്ക് കിട്ടും ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നടക്കുന്നൊരു സാധനങ്ങൾ കണ്ടിട്ടുണ്ട് സോളാർ പാനലുകൾ നമ്മുടെ കാൽക്കുലേറ്ററിനകത്തൊക്കെ ഇരിക്കുന്ന സാധനം വീടിൻ്റെ മുകളിലൊക്കെ ചെറുതായി വെച്ചേക്കും എന്താ അവിടെ ലൈറ്റ് കിട്ടുമ്പോൾ വൈദ്യുതി ഉണ്ടാവും ഇതതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വൈദ്യുതി കൊടുക്കുമ്പോൾ ലൈറ്റ് കിട്ടും എൽ ഇ ഡി നിങ്ങൾ കണ്ടിട്ടുണ്ട് എൽ ഇ ഡി സ്ട്രിപ്പും എല്ലാ സാധനങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കും സോ വർക്കിങ്ങിനെ പറ്റി നമ്മൾ ബോധറിയേണ്ട ചെറിയ ക്ലാസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇവൻ്റെ അഡ്വാൻറ്റേജുകളെ പറ്റി പഠിക്കാം പക്ഷേ ഡെഫിനേഷൻ അറിഞ്ഞിരിക്കും സോറി ഫുൾ ഫോം അറിഞ്ഞിരിക്കണം എന്താണ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണെന്ത് എൽ ഇ ഡി അതെന്താണ് ഒരു ഇലക്ട്രിക്കൽ കമ്പോണൻ്റ് ആണ് ഇതിന് സെമി കണ്ടക്ടർ ഡിവൈസാണ് ഓക്കെ ഇത് സെമി കണ്ടക്ടർ ഡിവൈസാണ് എൻ ടൈപ്പും പി ടൈപ്പും എന്ന് പറഞ്ഞ രണ്ട് സെമി കണ്ടക്ടേഴ്സ് ചേർന്നുണ്ടാവുന്നതാണ് എന്ത് ഒരു ഡയോഡ് ഇതിലൂടെ കറണ്ട് പോകുമ്പോൾ എന്ത് ചെയ്യും ലൈറ്റ് പുറത്തേക്ക് കിട്ടും നമ്മുടെ ലക്ഷ്യം എന്താണ് ഇവൻ്റെ അഡ്വാൻറ്റേജാണ് ഓക്കെ ഇവൻ്റെ അഡ്വാൻറ്റേജ് ഇവൻ്റെ ഗുണങ്ങൾ എന്താണ് ഒന്ന് എനർജി എഫിഷ്യൻറ്റ് എന്ന് വെച്ചാൽ വളരെ കുറച്ച് ഇലക്ട്രിക്കൽ എനർജി മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ഒരു എൽ ഇ ഡി ബൾബ് ഉപയോഗിക്കുന്നുള്ളൂ കാരണം ഇവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല ഒരു തരത്തിലുള്ള ഡിസ്ചാർജ് ഒന്നും തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു അപ്പോൾ ഹൈ വോൾട്ടേജിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല അതിനകത്ത് നടക്കുന്ന വളരെ എന്താണ് മൈന്യൂട്ടായിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള മൂവ്മെൻറ്റും റീകോമ്പിനേഷനും ഒക്കെ കാരണമാണ് എന്ത് ചെയ്യുന്നത് വൈദ്യുതി സോറി ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഹൈ വോൾട്ടേജിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല ഹൈ വോൾട്ടേജ് വേണ്ട എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെ എന്താണ് എനർജി കുറച്ച് മതി ഹൈ എനർജി എഫിഷ്യൻ്റ് ആണ് ആര് എൽ ഇ ഡി ബൾബ് എന്ന് പറയുന്ന ഒന്ന് രണ്ട് ഇതിനകത്ത് എന്തില്ല നേരത്തെ നമ്മൾ മെർക്കുറിയെ പറ്റി പറഞ്ഞല്ലോ അപ്പോൾ ഇവിടെ ഈ മെർക്കുറിയും അങ്ങനത്തെ ആൾക്കാരൊന്നും തന്നെ എന്താണ് ഇല്ല കാരണം നിങ്ങൾ എൽ ഇ ഡി ബൾബ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ എൽ ഇ ഡി ബൾബ് ചിലപ്പോൾ കാണാൻ ഇങ്ങനെയൊക്കെ ഇരിക്കും അല്ലേ ഇങ്ങനെ ഇരിക്കും എൽ ഇ ഡി ബൾബ് ഇത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇവിടെയായിട്ട് എന്തിരിപ്പുണ്ട് ഒരു എൽ ഇ ഡി സാധനം ഉണ്ടായിരിക്കും സ്ട്രിപ്പ് ഉണ്ടായിരിക്കും പക്ഷേ ഇതെന്താണ് ഇതിനകത്ത് ഒന്നും തന്നെ ഇല്ല ഇത് വെറും പ്ലാസ്റ്റിക്കാണ് ഓക്കെ ഇത് വെറും വൈറ്റ് കളറിലുള്ള ലൈറ്റിനുള്ളിൽ നിന്ന് കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്ലാസ്റ്റിക്കാണ് വെള്ള നിറം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഇവിടെ എന്തില്ല മെർക്കുറി ഇല്ല നൈട്രജൻ ഇല്ല അങ്ങനത്തെ ഒരു ഗ്യാസ് കൂടെ ഫില്ല് ചെയ്തിട്ടില്ല ഗുണമാണ് മൂന്ന് ഇതിൻ്റെ ലൈഫ് എന്താണ് വളരെ വളരെയധികം കൂടുതലാണ് ആരോ വെച്ച് നോക്കുമ്പോൾ ഒരു ബൾബോ ട്യൂബോ ഒക്കെ വെച്ച് നോക്കിയാൽ അതിനേക്കാളും മൂന്നോ നാലോ അഞ്ചോ പത്തോ ഇരട്ടി ലൈഫ് ആർക്കുണ്ട് എൽ ഇ ഡി ബൾബുകൾക്കുണ്ട് കാരണം ഇവിടെ ചൂടുണ്ടാകുന്നില്ല ഡിസ്ചാർജ് ഇല്ല ഒന്നുമില്ല സ്മൂത്തായിട്ട് എന്താണ് നടക്കുന്നൊരു പരിപാടിയാണ് അപ്പോൾ ഇത് എത്ര സമയം വേണമെങ്കിലും നടത്തിക്കൊണ്ട് പോകാനായിട്ട് പറ്റും സോ സാധാരണ കണ്ടീഷൻ ഇതെന്താണ് വളരെയധികം ലൈഫ് തരുന്ന ഒന്നാണ് എൽ ഇ ഡി ബൾബുകളെന്ന് പറയുന്നത് എനർജി എഫിഷ്യൻ്റ് ആണ് മെർക്കുറി കണ്ടൻ്റ് ഇല്ല ലോങ് ലൈഫാണ് അതുപോലെ തന്നെ എന്താണ് മോർ ലൈറ്റ് എന്ത് ചെയ്യാൻ പറ്റും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും ഇതെന്താണ് മറ്റു തരത്തിലുള്ള ഒരു ഹാംഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല പ്രകൃതിയിൽ ഉണ്ടാക്കുന്നില്ല സോ ഇപ്പോൾ ഉള്ളത് വരെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും നല്ല ലൈറ്റുകളൊന്നും എന്താണ് എൽ ഇ ഡി
light ആണ് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി ഭാവിയിൽ എന്ത് മാറും എന്നുള്ള കാര്യം നമുക്കറിയില്ല. തൽക്കാലത്തേക്ക് എൽഇഡി എന്താണ് വൺ ഓഫ് ദി ബെസ്റ്റ് ആണ്. ഇതിൽ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നുണ്ട്, അതൊരു കുഴപ്പമാണ്. പിൽക്കാലത്ത് നമുക്ക് പ്ലാസ്റ്റിക് മാറി പുതിയ ആൾക്കാർ വരുമായിരിക്കാം, തൽക്കാലം അത് നമ്മൾ വിട്ടേക്കാം. ഉള്ളത് വെച്ചിട്ട് ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ലതായിട്ടുള്ള ബൾബ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഏതെന്ന് പറയാൻ പറ്റും, അത് എൽഇഡി ലൈറ്റുകളാണ് അല്ലെങ്കിൽ എൽഇഡി ലാമ്പുകളാണെന്ന് പറയാൻ പറ്റും. സോ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. സോ ഇനി കുറച്ചൊരു ഭാഗം ടെക്സ്റ്റ് പറയുന്നുണ്ട് എൽ ഇ ഡി ബൾബിൻ്റെ റിപ്പയറിംഗ് ഒക്കെ, അത് വളരെ ഇമ്പോർട്ടൻറ്റ്, പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിച്ചു വന്നിട്ടൊന്നുമില്ല. സോ ഇത്രയും കാര്യം കഴിയുമ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ കഴിയുന്നു. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട, ലൈക്ക് ചെയ്യാനും മറക്കണ്ട, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓൺലൈൻ ക്ലാസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മൾ ഗൂഗിൾ മീറ്റ് ടീച്ച്മെൻ്റ് ആപ്ലിക്കേഷൻസ് വഴി എന്ത് ചെയ്യുന്നുണ്ട്, ഓൺലൈൻ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് എല്ലാ സബ്ജക്റ്റുകളുടെയും. സോ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ചാപ്റ്ററോട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. പറ്റുവാണെങ്കിൽ നമുക്ക് എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റിനോടൊപ്പം തന്നെ നമ്മുടെ ലേറ്റസ്റ്റ് അസസ് എന്ന് പറയുന്ന ഭാഗത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് വർക്കൗട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ ബൈ.